മസ്ദ 1931 വാഹന ലോകത്തേക്ക് കടന്നു വന്ന ഒരു വാഹന കമ്പനിയാണ് മസ്ദ. ഈ ഒരു വാഹനത്തിന്റെ ലുക്ക് എന്നൊക്കെ പറയുന്നത് അത്രയും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ്. വലിയ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ബൾബുകൾ, ഈ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ആണ് ഇത് നമുക്ക് ഇളകി കിടക്കുകയാണ്. വലിയ രീതിയിലുള്ള ആ ഒരു ഗ്രില്ല്, അതിന് മേളിൽ വരുന്ന അതിൻ്റെ ലോഗോ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ദൂരെ നിന്ന് ഈ ഒരു വാഹനം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭീതി തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണിത് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനം എന്നൊക്കെ പറയുന്നത് ഒരു രാജകീയ പ്രൗഢി, അതായത് പഴയ ലക്ഷറി വാഹനങ്ങളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയായിരുന്നു മസ്ദ. മസ്ദ എന്ന വാഹന കമ്പനി ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇന്ത്യയിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി വാഹനങ്ങളുടെ കൂടെ ഇടം പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹന കമ്പനിയാണ് മസ്ദ. 80 വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ മസ്ദ, അതായത് അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്ന് നമുക്ക് ഈ കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ശരിക്കുള്ള പേര് മസ്ദ 929 എന്നതാണ്. 80 വർഷം മുമ്പ് ഇറങ്ങിയ വാഹനം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസവും പറയാനില്ല. അന്ന് ചെയ്ത ആ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇപ്പോഴും ഈ വാഹനത്തെ ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നിലനിർത്തുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഇൻറ്റീരിയൽ സൈഡാണ്. ഇത്രയും വർഷമായിട്ടും ഇതിൻ്റെ ഇൻറ്റീരിയലിന് അല്ലെങ്കിൽ പുതിയൊരു സീറ്റ് കവർ ഇടാനോ അല്ലെങ്കിൽ റൂഫിലെ ആ ഒരു ഡിസൈനിന് മാറ്റം വരുത്താനോ ഒന്നും ഈ വാഹനത്തിൽ നോക്കിയിട്ടില്ല. വാഹനം കിട്ടിയ ആ അതേ ക്വാളിറ്റിയിലാണ് ഇപ്പോഴും ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ സൈഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ബോണറ്റ് തുറക്കുന്ന ആ ഒരു സ്റ്റൈൽ തന്നെ വ്യത്യാസമാണ്. ഇതിൻ്റെ എൻജിൻ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും പെട്രോൾ വാഹനമാണിത്. അത്രയും പവർ തരുന്ന ഒരു പെട്രോൾ വാഹനം എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ആ ഒരു മെക്കാനിസം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. മസ്ദ എന്ന ബ്രാൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് 929 മസ്ദ, അതായത് ഈ ഒരു വാഹനം.